ദില്ലി വോഗ് എന്ന വലിയൊരു ചോക്ലേറ്റ് മേക്കർ അയാളുടെ ചോക്ലേറ്റ് ഫാക്ടറിയിലുള്ള വെറും 5 ചോക്ലേറ്റിൽ മാത്രം കോടികൾ വിലയുള്ള ഗോൾഡൻ ടിക്കറ്റ്സ് ഒളിപ്പിച്ചു വെക്കുന്നു. എന്നിട്ടത് പാക്ക് ചെയ്ത് ലോകം മുഴുവനുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും അയക്കുന്നു. ആ 5 ഗോൾഡൻ ടിക്കറ്റ്സ് കിട്ടുന്ന കുട്ടികൾക്ക് അവർക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത അത്രയും സമ്മാനങ്ങളും ലൈഫ് ടൈം ഫ്രീ ചോക്ലേറ്റ്സും കൊടുക്കും. അതുകൂടാതെ ഇതേവരെ ലോകത്താരും കാണാത്ത അയാളുടെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ അവർക്ക് ഒരു ദിവസം ചുറ്റിക്കാണുകയും ചെയ്യാം. ഈ പരസ്യം കൊണ്ടുതന്നെ അയാളുടെ ചോക്ലേറ്റ് എല്ലാം ഭയങ്കരമായി സെയിൽ ആവാൻ തുടങ്ങുന്നു. അങ്ങനെ ലോകം മുഴുവനും അയാളുടെ ചോക്ലേറ്റ്സ് മാത്രം വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ഗുണ്ടുമണി പയ്യൻ ചോക്ലേറ്റ് വാങ്ങി തിന്നു തുടങ്ങിയപ്പോൾ അവന് വായിൽ നിന്നും എന്തോയൊരു പേപ്പർ കിട്ടുന്നു. നോക്കുമ്പോൾ ആദ്യത്തെ ഗോൾഡൻ ടിക്കറ്റ് അവൻ കിട്ടിയിരിക്കുന്നു. രണ്ടാമതായി ഒരു പണക്കാരന്റെ മോൾക്ക് അടുത്ത ടിക്കറ്റ് കിട്ടുന്നു. എന്നാൽ ഇവൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ടൊന്നുമല്ല അവൾക്കിത് കിട്ടിയത്. അവളുടെ അച്ഛൻ ഭയങ്കര പണക്കാരനായതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ ജോലിക്ക് വെച്ചിട്ട് എല്ലാവർക്കും ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്നും ടിക്കറ്റ് കണ്ടുപിടിച്ച് അയാളുടെ മകൾക്ക് കൊടുക്കുന്നു. മൂന്നാമതായി സ്പോർട്സിൽ ലോക ചാമ്പ്യനായ ഒരു പെൺകുട്ടിക്ക് അടുത്ത ഗോൾഡൻ ടിക്കറ്റ് കിട്ടുന്നു. എന്നാൽ അവളാണെങ്കിൽ ഞാൻ ജയിക്കാനായി ജനിച്ചവളാണെന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയയുടെ മുന്നിൽ വല്ലാത്ത ഷോ ഓഫ്. നാലാമത്തെ ടിക്കറ്റ് ഒരു ബുദ്ധിശാലിയായ പയ്യൻ കിട്ടുന്നു. ഇവനാണെങ്കിൽ ഓരോ കവറിന്റെയും നിറയെ കാൽക്കുലേഷൻ എല്ലാം ചെയ്തിട്ട് ഒരൊറ്റ പാക്കറ്റിൽ നിന്നാണ് ടിക്കറ്റ് കണ്ടുപിടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ചോക്ലേറ്റ് വായിൽ വെക്കാൻ കൊള്ളില്ലെന്നും ഞാനിത് തിന്നുപോലും നോക്കില്ലെന്ന് പ്രസ്സിനോട് അവൻ പറയുന്നു. ഇനിയുള്ള 5-ാമത്തെ ടിക്കറ്റ് ആർക്കു കിട്ടുമെന്ന് പറഞ്ഞു ലോകം മൊത്തം എല്ലാവരും ചോക്ലേറ്റ് വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെയിരിക്കെ ചാർലി എന്ന് പറഞ്ഞ പാവപ്പെട്ട വീട്ടിലെ കുട്ടി റോഡിൽ നടന്നു പോകുമ്പോൾ അവൻ 10 രൂപ കളഞ്ഞു കിട്ടുന്നു. ഉടനെ അവനത്തെടുത്തിട്ട് അടുത്തുള്ള കടയിൽ നിന്നും ഒരു ചോക്ലേറ്റ് വാങ്ങി. അത് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൽ നിന്നും 5-ാമത്തെ ടിക്കറ്റ് അവൻ കിട്ടുന്നു. അതുകൊണ്ട് ചാർലി ശരിക്കും ഹാപ്പിയാവുന്നു. അപ്പോൾ ആ കടയിലേക്ക് വന്ന രണ്ടുപേർ ആ ടിക്കറ്റ് അവർ കൊടുത്താൽ അവൻ നിറയെ പണം തരാമെന്ന് പറഞ്ഞവനെ പാട്ടിലാക്കാൻ നോക്കുന്നു. അപ്പോൾ ആ കടക്കാരി അവനോട് ഈ ടിക്കറ്റ് ആർക്കും കൊടുക്കാതെ വേഗം വീട്ടിലേക്ക് ഓടിക്കോളാൻ പറയുന്നു. അതുകേട്ട ചാർലി നേരെ അവന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി ആ ടിക്കറ്റ് അവന്റെ ഗ്രാൻഡ് പായെ കാണിക്കുന്നു. അതുകൊണ്ട് കൊതിയൻ ഗ്രാൻഡ് പാ അവനെക്കാളും ഹാപ്പിയാവുന്നു. അതിനുശേഷം അവർ ആ ടിക്കറ്റിന്റെ പുറകിൽ എഴുതിയത് വായിക്കുമ്പോൾ അതിലെന്താണ് എഴുതിവെച്ചിരിക്കുന്നതെന്നാൽ സെലക്ട് ആയ 5 കുട്ടികളുടെ കൂടെ അവരുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ കൂടി ഫാക്ടറിയിലേക്ക് വരാമെന്നായിരുന്നു. ആ 5 കുട്ടികളും വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവർക്ക് തിന്നാലും തിന്നാലും തീരാത്ത ഒരു വലിയ ട്രക്കു നിറയെ ചോക്ലേറ്റ്സും കൊണ്ടുപോകാം. അതുമാത്രമല്ല ആ 5 കുട്ടികളിൽ നിന്നും സെലക്ട് ചെയ്ത ഒരാൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടുമെന്നും അതിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കേട്ട ചാർലിയുടെ കൊതിയൻ ഗ്രാൻഡ് അവന്റെ ഒപ്പം ഞാനാണ് ഫാക്ടറിയിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടുന്നു. അങ്ങനെ ആ കുട്ടികളും വീട്ടുകാരും കൂടെ ആ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഫാക്ടറിയുടെ ഓണർ വില്ലി വന്ന് അവരെ എല്ലാവരെയും ചോക്ലേറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയുള്ള പുല്ലും മലയും പുഴയും ചെടികളും എല്ലാം ചോക്ലേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെല്ലാം അന്തം വിട്ടു നിൽക്കുകയാണ്. ഉടനെ ആ ഗുണ്ടുമണി വേഗം ഓടിച്ചെന്ന് കൊതിയോടെ അവിടെയുള്ള ചോക്ലേറ്റ് ചെടികളെല്ലാം തിന്നു തീർക്കാൻ തുടങ്ങി. അപ്പോൾ വില്ലി അവനോട് അതൊന്നും കഴിക്കരുതെന്ന് പറയുന്നു. ഇത്ര വലിയ ഫാക്ടറിയായിട്ടും അവിടെ ജോലി ചെയ്യുന്നതൊന്നും സാധാരണ മനുഷ്യന്മാരല്ല, എല്ലാം കുട്ടികുട്ടി മനുഷ്യന്മാരായിരുന്നു. അവരെ കണ്ട ആ പണക്കാരി പെൺകുട്ടി ഇവരെല്ലാവരും ആരാണെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ വില്ലി ഇവരെ എല്ലാവരെയും ഒരു കാട്ടിൽ നിന്നും പിടിച്ചതാണെന്നും അവിടെ നിന്നാണ് ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്നും പറയുന്നു. ഈ സമയം ആ ഗുണ്ടുമണി പയ്യൻ ചോക്ലേറ്റ് റിവറിലുള്ള ചോക്ലേറ്റ് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അറിയാതെ സ്ലിപ്പായി ആ പുഴയിലേക്ക് വീഴുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് വലിയൊരു പൈപ്പ് വന്നിട്ട് ആ ചോക്ലേറ്റ് റിവർ വറ്റിക്കാൻ തുടങ്ങി. അതിന്റെയൊപ്പം ഈ ഗുണ്ടുമണിയെയും കൊണ്ടുപോകുന്നു. ഇതെല്ലാം കണ്ട അവന്റെ അമ്മ എന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വില്ലിയോട് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ വില്ലി ഒരു കുട്ടി മനുഷ്യനെ വിളിച്ചിട്ട് ആ പയ്യനെ രക്ഷിച്ച് അമ്മയുടെ കൂടെ പറഞ്ഞേക്കാൻ പറയുന്നു. അതിനുശേഷം ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ബോട്ടിൽ കയറി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. വില്ലി അവരെയെല്ലാം അയാളുടെ ലാബിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെയുള്ള ഒരു സാധനവും തുടരുതെന്ന് പറയുന്നു. എന്നാൽ ഇതൊന്നും കേൾക്കാതെ ആ സ്പോർട്സ് ചാമ്പ്യനായ പെൺകുട്ടി ഇതെല്ലാം ഞാൻ ഒരുപാട് തിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെയുള്ള ഒരു ബബിൾ ഗം എടുത്തു തിന്നുന്നു. അത് തിന്നു കഴിഞ്ഞപ്പോൾ അത് കാരണം എന്തുപറ്റിയെന്നാൽ അവളുടെ ദേഹം മുഴുവനും നീലകളായി മാറി അവളൊരു ബലൂൺ പോലെ വീർത്തു വരാൻ തുടങ്ങി. ഇതുകണ്ട ആ പെൺകുട്ടിയുടെ അമ്മ എന്റെ മകളെ പഴയ പോലെ കൊണ്ടുവരാൻ വില്ലിയോട് പറയുന്നു. വീണ്ടും അയാൾ വേറൊരു കുട്ടി മനുഷ്യനെ വിളിച്ചിട്ട് അവളെ പഴയ രൂപത്തിലാക്കി അവളുടെ അമ്മയുടെ കൂടെ പറഞ്ഞുവിടാൻ പറയുന്നു. അതിനുശേഷം വില്ലി ബാക്കിയുള്ളവരെ കൂട്ടി മറ്റൊരു ലാബിലേക്ക് പോകുന്നു. അവിടെ നോക്കിയാൽ നിറയെ അണ്ണാൻ കുഞ്ഞുങ്ങളാണ് ജോലി ചെയ്യുന്നത്. അവർ അവിടെയുള്ള നട്ട്സ് എല്ലാം കുലുക്കി നോക്കി ഏതാണ് നല്ല നട്ട്സ് ഏതാണ് ചീത്തെന്ന് നോക്കിയിട്ട് വേറെ വേറെയായി മാറ്റിവെക്കുന്നു. അതുകൊണ്ട് പണക്കാരി പെൺകുട്ടി അവൾക്ക് അതിൽ നിന്നൊരു അണ്ണാൻ കുഞ്ഞിനെ വേണമെന്ന് പറയുന്നു. അതുകേട്ട വില്ലി അവരെയൊന്നും വിൽക്കാനുള്ളതില്ലെന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൾ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അണ്ണാൻ കുഞ്ഞിനെ പിടിക്കാൻ പോകുന്നു. അപ്പോൾ അവിടെയുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്നിട്ട് ഇവൾ നല്ല നട്ട്സാണോ അതോ വേറെ എന്തെങ്കിലുമാണോ എന്ന് നോക്കാൻ അവളെ പിടിച്ചിട്ട് കൊട്ടി നോക്കുന്നു. ഇവൾ നട്ട്സല്ലെന്ന് മനസ്സിലായപ്പോൾ ഇവരെല്ലാം ചേർന്ന് അവളെ കുഴിയിൽ കൊണ്ടിടുന്നു.
ഇതുകണ്ട അവളുടെ അച്ഛൻ അവളെ കൊണ്ടിട്ട കുഴിയിലേക്ക് എത്തി നോക്കുമ്പോൾ ഒരു അണ്ണാൻ കുഞ്ഞു ബാക്കിലൂടെ വന്ന് അയാളുടെ ബാക്കിലിട്ടൊരു ചവിട്ട് കൊടുക്കുന്നു. അങ്ങനെ മോള് പോയ പുറകെ അപ്പനും കുഴിയിലേക്ക് പോകുന്നു. അതിനുശേഷം ബാക്കിയുള്ളവരെ ഒരു മാജിക് ലിഫ്റ്റിൽ കയറ്റി ഒരു വ്യത്യസ്തമായ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെയുള്ളവർ എന്തു ചെയ്യുന്നുവെന്നാൽ ടി വി ഉപയോഗിച്ച് ചോക്ലേറ്റ്സ് ടെലിപോർട്ട് ചെയ്യുകയാണ്. ഇതുകണ്ട ബുദ്ധിശാലി പയ്യൻ അതൊന്നും വിശ്വസിക്കാതെ ആ ടെലിപോർട്ടിംഗ് മെഷീനിൽ പോയി നിൽക്കുന്നു. അതുകാരണം അവനും ഒരു കുഞ്ഞു മനുഷ്യനായി മാറി ടെലിപോർട്ടായി ടിവിയുടെ ഉള്ളിൽ ട്രാപ്പാവുന്നു. അതുകണ്ട അവന്റെ അച്ഛൻ എന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വില്ലിയോട് പറയുന്നു. അവൻ വീണ്ടും ആ കുഞ്ഞു മനുഷ്യന്മാരെ വിളിച്ചിട്ട് അവനെ രക്ഷിച്ച് അവന്റെ അച്ഛനെയും അവനെയും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവസാനം ബാക്കിയായത് നമ്മുടെ ചാർലി മാത്രമായിരുന്നു. അതുകൊണ്ട് വില്ലി അവന്റെ അടുത്ത് വന്നിട്ട് ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഞാൻ പറഞ്ഞത് കേൾക്കാതെയാണ് നടന്നതെന്നും നീ മാത്രമാണ് അനുസരണയോടെയും ക്ഷമയോടെയും നടന്നതെന്നും അതുകൊണ്ട് നീയാണ് ഈ മത്സരത്തിൽ വിജയിച്ചതെന്നും പറയുന്നു. പക്ഷേ അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. വില്ലി ചെന്നിട്ട് ഒരു ബട്ടൺ ഞെക്കിയപ്പോൾ ആ ലിഫ്റ്റ് സീലിംഗ് തകർത്തിട്ട് ആകാശത്തിലേക്ക് പറന്നുപൊങ്ങി ചാർലിയുടെ വീട്ടിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നു. ഇപ്പോഴാണ് വില്ലി ആ സ്പെഷ്യൽ സമ്മാനം എന്താണെന്ന് പറയുന്നത്. അതെന്തെന്നാൽ വില്ലി അവന്റെ ഫാക്ടറി മൊത്തമായും ചാർലിക്ക് കൊടുക്കുകയാണ്. എന്നാൽ അതിൽ ഒരേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതെന്തെന്നാൽ അവൻ അവന്റെ ഫാമിലിയെ ഉപേക്ഷിച്ചിട്ട് വരണമെന്ന് പറയുന്നു. ചാർലി അവന്റെ ഫാമിലിയെ വിട്ടിട്ട് വരുമോ ഇല്ലയോ എന്നറിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയാണോ അതോ പണമാണോ വലുതെന്ന് കമന്റ് ചെയ്യൂ. ചാർലി പറഞ്ഞ ഉത്തരം കേട്ട് വില്ലി ഞെട്ടി. ചാർലി പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ എനിക്ക് എത്ര പൈസ തന്നാലും ഞാൻ എന്റെ ഫാമിലിയെ വിട്ടിട്ട് ഒരിക്കലും വരില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന് വില്ലി ചാർലിയുടെ വീട് മൊത്തമായി വിലയ്ക്ക് വാങ്ങിയിട്ട് അതുകൊണ്ട് ഫാക്ടറിയുടെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുന്നു. അതുമൂലം ചാർലിയുടെ കുടുംബത്തിന്റെ കഷ്ടപ്പാട് മാറുക മാത്രമല്ല, ചാർലിക്കും അവന്റെ കുടുംബത്തെ പിരിയാതെ എല്ലാവരുടെയും കൂടെ സന്തോഷമായി താമസിക്കാനും പറ്റുന്നു.